ഗൈസ് എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഒരു സ്പെഷ്യലി വീഡിയോ ആണ്. കാരണം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ഒരു 6 വീഡിയോ ആയിട്ട് നമ്മൾ ബൈക്ക് തപ്പി നടക്കുകയായിരുന്നു. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പൊ ബൈക്ക് ഇന്ന് എടുക്കണ വണ്ടിയാണ്, നമ്മൾ ഇന്ന് എടുക്കാൻ പോവാണ്. നമ്മൾ റോയൽ എൻഫീൽഡിലാണ് വന്നിരിക്കുന്നത്. ടാഗ് ബൈക്സ് ആണ്, നിങ്ങൾക്കറിയാം, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇതാണ്. അപ്പോൾ ഇന്ന് എടുക്കാൻ പോവാണ് ബൈക്ക് ഡെലിവറി വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പുതിയ ആൾക്കാർ വരും. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ജോയൽ എന്നാണ്. ഞാൻ കൂടുതലും നമ്മുടെ ചാനൽ സൈക്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ്. നമ്മൾ പല ലൊക്കേഷനിലും പോയിട്ട് മൗണ്ടൈൻ ബൈക്കിംഗ് കൂടുതൽ കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹവുമായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. പല സ്ഥലങ്ങളിലും പോയിട്ട് ഓഫ് റോഡ് ചെയ്യാം. ഞാനിവിടെ ചെറിയ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മളെ കുറിച്ച് ചാനൽ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഹണ്ടർ 350 ഡെലിവറി എടുക്കാൻ പോവാണ്. എൻ്റെ ഒപ്പം ഫുൾ ഫാമിലി ഉണ്ട്, ഡാഡി ഉണ്ട്. എല്ലാവർക്കും പുതിയതായിട്ട് കാണുന്നവർക്ക് പരിചയക്കുറവുണ്ടാവും. ഡാഡി ഉണ്ട്, അതുപോലെ തന്നെ അമ്മ നമ്മുടെ എല്ലാ വീഡിയോസിനും വരാറുണ്ട്. അതുപോലെ തന്നെ അനിയൻ ഇന്നലെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്നെക്കാട്ടും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഇവനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനിരിക്കട്ടെ പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ട്. അതായിരുന്നു നിങ്ങൾ ഇന്നലെ കണ്ട വ്ളോഗ്. അതുപോലെ തന്നെ നമ്മുടെ ഫേമസ് ആയ പുലിക്കളി വീഡിയോ 200,000 മേലെ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ജെറിൻ നമ്മുടെ കസിനാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഡെലിവറി വീഡിയോ ആണ്, ഡെലിവറി എടുക്കാൻ പോവാണ്. വായോ കയറിക്കോ, വാ കയറ്. അല്ല ഞാനത് വലിക്കണ സമയത്ത് ഞാൻ ക്യാമറ തരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്, ആദ്യമായിട്ടാണ് കേട്ടോ. കാരണം കൂടുതലും സൈക്കിളും കാര്യങ്ങളൊക്കെയാണ്. ഹായ് ബ്രോ, ആളാണ് ഇവിടുത്തെ ക്ലിൻ്റൺ ബ്രോ. അതുപോലെ തന്നെ വേറൊരു ഫ്രണ്ട് കൂടെ ഉണ്ട്, ജിതേഷ്. ആളെവിടെയാ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ആ ദേഹമാണ് അദ്ദേഹം. ആളാണ് എനിക്ക് ഫുള്ള് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തന്നത്. അപ്പോൾ ഇതാണ് ബൈക്ക് വരണത്. അപ്പോൾ എന്തായാലും എടുക്കല്ലേ, പൊളിക്കല്ലേ സാധനം. എന്തിനാ കർട്ടൻ റേസിങ് എന്ന് പറയണേ? ഓപ്പൺ ചെയ്യണല്ലേ, ഓപ്പൺ ചെയ്യാം. അപ്പോൾ വിളിച്ചോ ഡാഡിയോ, ഡാഡി ഓപ്പൺ ചെയ്യും. പുതിയൊരു ഓക്കെ, താങ്ക് യു. ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഡാഡി ചെയ്തു, ഇപ്പുറത്തുനിന്ന് നമുക്ക് കട്ടൻ വലിക്കാം. അപ്പോൾ ബൈക്കിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഏതാണെന്ന് അറിയാൻ പറ്റും. വലിച്ചോ വലിച്ചോ, ഏ കയ്യടി കയ്യടി. ഏ എങ്ങനെയുണ്ട് കളറ്? ഇതാണ് നമ്മുടെ കളർ വരുന്നത് കേട്ടോ. റോയൽ എൻഫീൽഡ് ഹണ്ടർ 350 ഡേപ്പർ ഗ്രേ എഡിഷൻ ആണ്. കാരണം നമ്മൾ ഇതുപോലെ ഒരു കസ്റ്റം റേസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോട്ടയത്ത് വെച്ച്, അത് നമ്മുടെ ഫസ്റ്റത്തെ ബൈക്ക്. ഇത് നമ്മുടെ രണ്ടാമത്തെ ബൈക്ക്. ഫസ്റ്റ് ലവ് അതാണ് കേട്ടോ, മാരൻ്റെ വണ്ടി. ആ വണ്ടിയും കൊണ്ടാണ് നമ്മൾ ഫുൾ മൗണ്ടൈൻ ബൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്, റോയൽ എൻഫീൽഡ്. നെക്സ്റ്റ് പരിപാടി എന്തോ വരുന്നത്? ഏതാ പേപ്പർ? ആ പേപ്പറിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ ഡീറ്റെയിൽ പറയാം. പിന്നെ ചാവി തരണ ഇതുകളൊക്കെ ആ കൈയോടെ ചെയ്യാം. സത്യം പറയുകയാണെങ്കിൽ കുറച്ച് നെർവസ് ആണ്. സംഭവം എന്താ ചെയ്യേണ്ടത്, എന്താ സംഭവം കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ ആ ബൈക്ക് ആദ്യത്തെ ബൈക്ക് എടുക്കണ സമയത്ത് ആ വീഡിയോ ഫുള്ള് കുളമായിരുന്നു. ബൈക്ക് സൈക്കിൾ എടുക്കണ സമയത്ത്, ബൈക്ക് എന്ന് പറയുന്നത് സൈക്കിൾ എടുക്കണ സമയത്ത്. അപ്പോൾ എന്താ പരിപാടിയിൽ? ഓക്കെ, ഇനി ഇത് കൈമാറലാണോ? ആ ഡാഡിക്കാൻ്റെ കൈമാറിക്കോ, ഡാഡിക്കാൻ്റെ കൈമാറിക്കോ. എല്ലാവരും നിൽക്ക്, എല്ലാവരും നിൽക്കാം. എന്നാൽ ക്യാമറ വിളിച്ചോ. ഏത് കുഴപ്പമില്ല. അപ്പോൾ താങ്ക് യു, ഹാപ്പി ജേർണി, ഫാമിലി, സന്തോഷം, താങ്ക് യു. അപ്പോൾ വീണ്ടും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി റോയൽ എൻഫീൽഡിൻ്റെ ഒരു അംഗമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ, കയറി ഇരുന്നിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സംഭവവും കാര്യങ്ങളും ബൈക്കിനെ കുറിച്ച് കുറച്ച് അവരോട് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. കയറിയിരുന്നോ? കയറി സ്റ്റാർട്ട് ചെയ്തോ. ഫ്രണ്ടിലേക്ക് ആക്കിക്കോ, ഫ്രണ്ട് സ്റ്റാൻഡ്. ഓക്കെ, കയറിയിരുന്നോ? ഹെൽമെറ്റും ഉണ്ടല്ലേ റോയൽ എൻഫീൽഡിന്റെ. അത് എല്ലാവരും മാൻഡേറ്ററി ആണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാ റൈഡേഴ്സ് ബുക്കിങ്ങിനെ എല്ലാവർക്കും ഹെൽമെറ്റ് കമ്പൽസറി. അത് ഇവിടെ നിന്ന് കൊടുക്കൂല്ലേ? എല്ലാത്തിലും എല്ലാ ഹെൽമെറ്റും ഉണ്ട്, റോയൽ എൻഫീൽഡിന്റെ ഹെൽമെറ്റും ഉണ്ട്, ജാക്കറ്റ്സ് എല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ ഒരു വട്ടം ഡാരിന സെൽഫ് എങ്ങനെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരൂ. ഇതിപ്പോ ഇവിടത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിപ്പോ അല്ലല്ല ഇവിടെയാണ് ലൈറ്റ് വരുന്നുണ്ട്.
പാർക്കിംഗ് ടൈമിൽ ഫോർ ഇൻഡിക്കേറ്റർ. ഓ, ഇങ്ങനെ ലൈറ്റ് എപ്പോഴും കത്തി നിൽക്കില്ല. ബി എസ് സിക്സ് തൊട്ട് കത്തി ലൈറ്റ് ഫുള്ള് കത്തിയാണ്. ഇൻഡിക്കേഷൻ കാട്ടും. പിന്നെ റോഡ്, പിന്നെ ഇത് നമ്മുടെ മീറ്ററിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇവിടെയാണ്. ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ, മനസ്സിലായി മനസ്സിലായി. മോഡ് മാറ്റാനല്ലേ. അത് ട്രിപ്പ് വൺ, ട്രിപ്പ് ബി, അങ്ങനത്തെ ഇതുകള് ടൈം ഇതൊക്കെ ഇപ്പൊ എല്ലാം കറക്റ്റ് അല്ലേ. എല്ലാം കറക്റ്റ് ആണ്. ഹോൺ, പിന്നെ ഇൻഡിക്കേഷൻ, ഇത് ഡിം ബ്രൈറ്റ്. പിന്നെ ഇവിടെയാണ് വരണത് അല്ലേ. ഇവിടെയാണ് ആ മോഡ് മാറ്റണത്. മൊബൈലിന്റെ ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. ഓ, അതുണ്ടല്ലോ അല്ലേ. അത് എവിടെയാണ് മൊബൈലിന്റെ ചാർജ്? അപ്പൊ ഇവിടെ സ്റ്റാൻഡ് വെച്ചിട്ട് മൊബൈലിൽ ചാർജ് ചെയ്യാൻ പറ്റും. ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്നാണ് വണ്ടി മൊത്തത്തിൽ അതിനുണ്ട്. അതിന് സൗണ്ട് പൊളി പൊളി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ. ഇറങ്ങിയോ? അപ്പോൾ നമ്മുടെ പുതിയ ബൈക്ക് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഫൈനലി നമ്മൾ കൂടുതലും സൈക്കിളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇതിലുള്ളൂ. പക്ഷേ ഈ അടുത്താണ് നമ്മുടെ ബൈക്കിലേക്ക് ഒരു ഇത് വന്നത്. ഈ ഷോ ഡാഡി പേടിപ്പിക്കല്ലേ. പയ്യെ പയ്യെ. ഓക്കെ, ആ ഓക്കെ അല്ലേ. ഓടിച്ചു നോക്കിട്ട് ഫൈനലി ഇറക്കിയിരിക്കുകയാണ് ഗൈസ്. സത്യം പറയുകയാണെങ്കിൽ എന്താ പറയണേന്ന് അറിയില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ വട്ടം കഴിഞ്ഞ ഡെലിവറി എടുക്കുന്ന സമയത്ത്, സൈക്കിൾ ഡെലിവറി എടുക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ശരിക്കും കാട്ടിയില്ല, ഇത് ഫുള്ള് ആയിട്ട് കാട്ടിയിട്ടെന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാ ചെക്കൻ ഓവർ സൈസ്? ഇത് ഡ്രസ് എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? ഓവർ സൈസ്, ഓവർ സൈസ് എന്നല്ല പറയാ, ഓവർ സൈസ് സാധനം ഷൂവ് പക്കാ ഇതിലാണ് കേട്ടോ. സ്റ്റൈലിലാണ് ചെക്കൻ വന്നിരിക്കുന്നത്. ബൈക്ക് എടുക്കണം ഞാൻ സാധാരണ ഒരു പാന്റും ജീൻസും. ബൈക്ക് നിനക്ക് ഓടിക്കണം? നീ നമുക്ക് ഓടിക്കണം. നീ കയറി നോക്ക്, എന്നാ കയറി നോ. ആ എന്നാ റേസി റേസി. വായടച്ചു നോക്കി, ഞാൻ വായടച്ചു നോക്കി. ഇത് റേസ് ആവുമ്പോ അവന്റെ വായ അടിപൊളി. അമ്മ ഇനി അമ്മ കയറിയിരുന്നോ? വായോ വായോ വായോ. അവർക്ക് ഇനി ഇതിന് പോണട്ടെ, വർക്കിന് കയറണം. അപ്പൊ അരമണിക്കൂർ വന്നതാണ്. അപ്പോ നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഒരു മാസത്തോളം എടുത്തു എനിക്ക് ബൈക്ക് 100 കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്നോരോന്ന് പഠിച്ചു വരാനുള്ള ഹീറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. ഇവിടെ വേണം ഓഫ് ചെയ്യാൻ. ഓഫ് ചെയ്തു. എനിക്ക് എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ കാര്യങ്ങളൊക്കെ പറയട്ടെ. നീ അതെ കണ്ണാടി വെച്ചിട്ട്, സൈഡിൽ കൂടെ കണ്ണാടി ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഡാഡി അമ്മയും പോയി. അവർ ജോലിക്ക് ആകെ 1 മണിക്കൂർ ഗ്യാപ്പിൽ വന്നതാണ് ആരും ഇതിന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ജെറിനും ഉണ്ട്, കസിനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അനിയനും ഉണ്ട്, എൻ്റെ പെണ്ണ് ഇപ്പുറത്തേക്ക്. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദൻ ബൈ. ഇതിൻ്റെ കിടിലൻ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ വരും കേട്ടോ. ഇനി പുതിയ ബൈക്ക് കിട്ടിയിട്ട് ഓരോരുത്തരോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. നിങ്ങളെ താഴെ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ ബൈ.